ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിലായി എസ് എസ് എൽ സി എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള പഠനശൈലിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു പഠനശൈലിയിലേക്കാണ് പ്ലസ് വണ് മുതൽ നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് അതായത് ഇതുവരെ നിങ്ങൾ കണക്കിഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോലും കണക്ക് പഠിക്കണമായിരുന്നു സാമൂഹ്യ ശാസ്ത്രത്തിനോട് നിങ്ങൾക്ക് ഒട്ടും അഭിരുചിയില്ലെങ്കിലും നിങ്ങൾ സാമൂഹ്യശാസ്ത്രം പഠിക്കണമായിരുന്നു എന്നാൽ പ്ലസ് വണ് മുതൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുന്നത് ഒന്നാമതായിട്ട് സയൻസ് ഗ്രൂപ്പ് മറ്റൊന്ന് കൊമേഴ്സ് ഗ്രൂപ്പ് മറ്റൊന്ന് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകൾക്കൊക്കെ കീഴയായി ധാരാളം കോമ്പിനേഷൻസുകൾ ആണ് ഈ കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നത് പ്ലസ് വണ് മുതലുള്ള പഠനശൈലിയുടെ ഒരു പ്രത്യേകതയാണ് കോമ്പിനേഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ മൊത്തം ആറ് വിഷയങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സബ്ജക്റ്റുകൾ വിഷയങ്ങൾ ഏത് ഗ്രൂപ്പ് എടുക്കുന്നവർക്കും തുല്യമായിരിക്കും ഒന്നാമത്തെ വിഷയം ഇംഗ്ലീഷാണ് രണ്ടാമത്തെ വിഷയം സെക്കൻഡ് ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജിൽ ധാരാളം ഓപ്ഷനുകൾ ആണ് അറബി ഉറുദു മലയാളം സംസ്കൃതം ഹിന്ദി തുടങ്ങിയ ധാരാളം ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പിനേഷൻസിനെ കുറിച്ചാണ് ബാക്കിയുള്ള നാല് പേപ്പറുകളിലാണ് ഈ കോമ്പിനേഷൻസുകൾ നമുക്ക് ആയിട്ടുള്ളത് മൊത്തം മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് മുപ്പത്തി ഒമ്പത് കോമ്പിനേഷൻസുകൾ നമുക്ക് ആണ് ഇതിൽ കൊമേഴ്സ് ഗ്രൂപ്പുകാർക്ക് നാല് കോമ്പിനേഷൻസും ഇരുപത്തിയാറ് കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാർക്കും ഒമ്പത് കോമ്പിനേഷൻ സയൻസ് ഗ്രൂപ്പുക ഗ്രൂപ്പുകാർക്കുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൊമേഴ്സ് ഗ്രൂപ്പിൻ്റെ കോമ്പിനേഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ഗ്രൂപ്പുകാർക്ക് ആയിട്ടുള്ള നാല് കോമ്പിനേഷൻ സ്ക്രീനിൽ കാണാം നാല് കോമ്പിനേഷൻസ് ശ്രദ്ധിച്ചു നോക്കിയാലും ആദ്യത്തെ മൂന്ന് കോം ആദ്യത്തെ മൂന്ന് പേപ്പറുകളും എല്ലാ കോമ്പിനേഷനിലും തുല്യം ഒരുപോലെ തന്നെയാണ് ബിസിനസ് സ്റ്റഡീസുണ്ട് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് പിന്നീട് നാലാമത്തെ പേപ്പറാണ് വ്യത്യാസമാകുന്നത് ഒന്നാമത്തെ കോമ്പിനേഷനിൽ ആണ് രണ്ടാമത്തെ കോമ്പിനേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മൂന്നാമത്തെ കോമ്പിനേഷനിൽ പൊളിറ്റിക്സ് ആണ് നാലാമത്തെ കോമ്പിനേഷനിൽ കമ്പ്യൂട്ടർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ്